നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഉമ്മൻചാണ്ടിയുടെ തട്ടകത്തിൽ ചെന്ന് ആളാകാൻ നോക്കി മുഖ്യമന്ത്രി. വികസന നേട്ടം എണ്ണി പറഞ്ഞതാ, പക്ഷേ അങ്ങോട്ട് ഒത്തില്ല. സോഷ്യൽ മീഡിയ എടുത്ത് അങ്ങ് എയറൽ കയറ്റി. വിവാദത്തിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി പുതുപ്പള്ളിക്ക് വെച്ചു പിടിച്ചത്. പക്ഷേ ഉമ്മൻചാണ്ടിയെ പറ്റിയും മാസപ്പടി വിവാദവും അതിനെപ്പറ്റിയും ഒരക്ഷരം മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വന്നിട്ടില്ല. മാധ്യമങ്ങളെ കാണാനും നിന്നില്ല. ചെല്ലുന്നു, മൈക്ക് കിട്ടുന്നു, പിന്നെ ഒരു ഒറ്റ തള്ളായിരുന്നു. ഇങ്ങോട്ടൊരു ചോദ്യവും പാടില്ല, അങ്ങോട്ട് മാത്രം പറച്ചിൽ. റേഡിയോ അത് തന്നെ. മുഖ്യമന്ത്രിയുടെ തള്ളി മറിക്കൽ കേട്ട് ഇപ്പോൾ കിളി പോയിരിക്കുകയാണ് മലയാളിക്ക്. ഇതിനിടെ മൈക്കും പണി കൊടുത്തിരുന്നു, പക്ഷേ ഇരട്ടച്ചങ്കൻ ആകെ അങ്ങ് സംയമനം പാലിച്ചു. മൈക്ക് ഓപ്പറേറ്ററുടെ മെക്കിട്ട് കയറിയിരുന്നെങ്കിൽ മലയാളി കണക്കിന് കൊടുത്തേനെ. പ്രസംഗത്തിനിടെ പലതവണയാണ് മൈക്ക് തകരാറിലായത്, പക്ഷേ മുഖ്യമന്ത്രി പ്രസംഗം തുടർന്നതും ഏറെ ശ്രദ്ധേയമായി. ഇനിയിപ്പോൾ മൈക്കിന്റെ കാര്യത്തിൽ അടുത്ത ദിവസം കേസ് എടുക്കുമോ എന്തോ, അതും കാത്തിരുന്ന് കാണണം. നാടിനോട് പ്രതിബദ്ധതയുണ്ടായാൽ മാത്രമേ വികസനം ഉണ്ടാകുകയുള്ളൂ എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. ഇത് കേട്ടിട്ടിപ്പോൾ ചിരിക്കണോ കരയണോ, എന്താണ് ചെയ്യേണ്ടതെന്ന അവസ്ഥയിലാണ് മലയാളികളുള്ളത്. ബാക്കി തള്ളി നമുക്കൊന്ന് നോക്കാം. സംസ്ഥാന സർക്കാർ നടത്തിയ വികസനത്തിലൂന്നിയായിരുന്നു മുഖ്യമന്ത്രി പ്രസംഗം മുഴുവൻ തള്ളിമറിച്ചുകൊണ്ട് പോയത്. UDF സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും മണ്ഡലത്തിലെ വികസനമില്ലായ്മ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തുവെങ്കിലും ഉമ്മൻചാണ്ടിയുടെ പേര് ഒരിക്കൽ പോലും മുഖ്യമന്ത്രി പരാമർശിച്ചില്ല. ഇടതുമുന്നണിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ ഉമ്മൻചാണ്ടി എന്ന വാക്ക് പരമാവധി ഒഴിവാക്കണമെന്ന് നേരത്തെ LDF നിർദ്ദേശമുണ്ടായിരുന്നു. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ പേര് വന്നില്ല, പകരം മണ്ഡലത്തിൽ വികസനം ഇല്ലേ എന്ന് ഒരൊറ്റ തള്ള്. അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത്, ഈ പുതുപ്പള്ളി എന്തായാലും കേരളത്തിലുള്ളതല്ലേ? അല്ല, ഈ വികസനത്തിൻ്റെ കാര്യം വന്നപ്പോൾ പുതുപ്പള്ളിയുടെ വികസനം വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ എന്ന ഒരു മട്ടാണോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. കാരണം വികസനം അത് നാടിൻ്റെ മുക്കിലും മൂലയിലും എത്തണമല്ലോ. അല്ലെങ്കിൽ ഈ പുതുപ്പള്ളിക്കാരനായിരുന്നല്ലോ ജെയ്ക്ക്. ജെയ്ക്കിന് മുഖ്യമന്ത്രിയോട് പറയാമായിരുന്നു, ഞങ്ങളുടെ നാട്ടിൽ വികസനമില്ല, വികസനം ഉണ്ടാകണം. എനിക്ക് പുതുപ്പള്ളിയിലോട്ട് പുറത്തുനിന്നിറങ്ങി നാലാളെ കാണണമെങ്കിൽ അവർ വികസനത്തെപ്പറ്റി ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി രണ്ട് വാക്കെങ്കിലും എനിക്ക് പറയാൻ സാധിക്കണം. എൻ്റെ സർക്കാർ ഇന്ന കാര്യം പുതുപ്പള്ളിക്ക് വേണ്ടി ചെയ്തു എന്ന് പറയാൻ പറ്റണം. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ചെയ്തു തരണം. വികസനം പുതുപ്പള്ളിക്കും വേണം. 53 വർഷം അവർ ഞങ്ങൾക്കൊന്നും ചെയ്തില്ല, ഉമ്മൻചാണ്ടി സർക്കാർ. അതുകൊണ്ട് ആ പേരുദോഷം നമുക്കങ്ങ് തിരുത്തണമെന്ന് ജയിക്കിനെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാമായിരുന്നു. മാസപ്പടി വിവാദത്തിലടക്കം തനിക്കും കുടുംബത്തിനുമെതിരെ ഉയർന്ന ആരോപണങ്ങളിലും ഒരു തരത്തിലുമുള്ള പരാമർശവും മുഖ്യമന്ത്രിയുടെ തിരുവായിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അതുണ്ടാകാൻ പോകുന്നുമില്ല. കാരണം അതിനൊക്കെ തള്ളിമറിക്കാൻ വരുന്നത് പാർട്ടി മാത്രമാണ്. എൻ്റെ മകളാണ് അതിൽ വിവാദത്തിൽപ്പെട്ടിരിക്കുന്നതെങ്കിലും ഞാനൊരക്ഷരം പറയില്ല, പകരം പാർട്ടി പറഞ്ഞോളും. അതാണ് മുഖ്യമന്ത്രിയുടെ ഒരു ലൈൻ. വിമർശനങ്ങൾ അതിൻ്റെ വഴിക്കങ്ങ് നീങ്ങും. തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണ്. നാടിന് വിവാദ വ്യവസായമല്ല ആവശ്യം, നാടിനെ മുന്നോട്ട് നയിക്കാനുള്ള വികസനമാണ് ആവശ്യം. എന്നാൽ ഇവിടെ വിമർശനത്തിൻ്റെ പേരിൽ നശീകരണ ബുദ്ധിയാണെന്നും പ്രസംഗത്തിനിടെ മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അതായത് സർക്കാരിന് നേരെ വന്നിരിക്കുന്ന വിവാദങ്ങളിൽ ഒരക്ഷരം കൂടുതൽ പറയാതെ ഒന്ന് തെന്നി മാറിപ്പോകാൻ നോക്കിയതാണ് മുഖ്യമന്ത്രി. അതിനും മലയാളികൾ കണക്കിന് കൊടുത്തിട്ടുണ്ട്. 2016 2021 LDF സർക്കാരല്ല അധികാരത്തിൽ വന്നത്, അല്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? നാടിനോട് പ്രതിബദ്ധതയുണ്ടായാൽ മാത്രമേ വികസനം ഉണ്ടാകുകയുള്ളൂ. ഏതെങ്കിലും ഒരു പ്രദേശത്തല്ല വികസനത്തിൻ്റെ സ്വാദറിയുന്നത്, കേരളമാകെയാണ് വികസനത്തിൻ്റെ സ്വാദറിയുന്നത്. മറ്റു മണ്ഡലങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ വികസനം വേണ്ട രീതിയിൽ എത്തിയില്ലെന്ന് പരക്കെ ആക്ഷേപമുള്ള പുതുപ്പള്ളി മണ്ഡലം എടുത്താലും പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഭാഗമായി നന്നായ സ്കൂളുകളെ കാണാൻ സാധിക്കും. കിഫ്ബി മുഖേനയാണ് അത്തരം വികസന പ്രവർത്തനങ്ങൾ നടത്തിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇടമൺ കൊച്ചി പവർ ഹൈവേ, ദേശീയപാതാ വികസനം, ഗെയിൽ പൈപ്പ് ലൈൻ തുടങ്ങിയ ഇടത് സർക്കാർ മുൻകൈയെടുത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി അക്കമിട്ട് നിരത്തി. പക്ഷേ ഇതിലൊക്കെ കേന്ദ്ര സർക്കാരിന് പങ്കുള്ള കാര്യം മൂപ്പരങ്ങ് വിഴുങ്ങി, അത് പറഞ്ഞിട്ടില്ല. സംഘപരിവാറിനെയും കേന്ദ്ര സർക്കാരിനെയും മുഖ്യമന്ത്രി വിമർശിച്ചിട്ടുണ്ട്. കേരളം വലിയ തോതിൽ അവഗണിക്കപ്പെടുകയാണ്. ലഭിക്കേണ്ട നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കുകയാണ്. നേരത്തെ ലഭിച്ചിരുന്ന 3.8% 1.8% എത്തിയിരിക്കുന്നത്. പകുതിയോളം കുറഞ്ഞത് എങ്ങനെ നികത്താൻ കഴിയും? പണം ചെലവഴിച്ചാലേ വികസനം നടക്കൂ. അത് സംസ്ഥാനവും കേന്ദ്രവും ചെലവഴിക്കണം. കേന്ദ്രം അതിൽ വെട്ടിച്ചുരുക്കലുകൾ നടത്തുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനം നേരിടുന്ന നീതികേട് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന ആവശ്യത്തിൽ കേരളത്തിലെ MPമാർ ആദ്യം യോജിച്ചു. എന്നാൽ UDF MPമാർ ആ നിവേദനത്തിൽ ഒപ്പുവയ്ക്കാൻ പോലും തയ്യാറായില്ല. എന്തുകൊണ്ടാണ് അവർ പിറകോട്ട് പോയത്?
Kendra Sarkar Nedre Neri or Vimarshan Mengilum, Keratele, Congress in the Bhagatan Nundai Tundo. Vimarshik and the Vishangalil Polum, Avarka, Shabdikan Aganilla. Abadayana, Uttugalude, Bhagam Varinada. Kidanguraka in the Bhagaman and the Mukimandri Parnitunda. Mukimandri de Parchili Gata Tonum. Mukimandri the Usan Davi Edinator, Kendra Sarkar in a Vimarshichundrikuyan. Kendra Sarkar name Modi aim, but your action and Mindata with the Pinarayana. Baki Lavarim Parainund, Baksha Pinarai Matra, Modi away than picking the Unum Paraitilla, then the car and a Vendanana. Ipol Malayalil Onaka Jojundikinada. Ipolan Mukimandri Kendra Sarkar Nidre and the Waka Parayan Polumunu Thaya either. Ituvera Modi a petty or action and Minta the Malakil Ulichikuyarnu. Itipol Sankabarivarumai, CPM in Andar Dharena, Akshep and Palegatanum Vandadodayana, Kendra Sarkar Nidre and the Waka Parnaka and the Mukimandri on the Diriman each other. Sarkar, Viva the Multa Padu Kudilan, Vinagatakanata, Ade Petio Raksha and Minta and Pinaraita Araila, Arjava Muntai in the Winkle, Natalundai in the Winkle, Pudupalil Chen the Parayandi in another, Sarkar in Nere, Uyarnu Vandirikina, Aro Panangal Kula, Marubadi Ayrnu. And I'll Adine Petio Raksha and Minta, Ireta Chankan, Taya Raila, Pagaran Kure, Tali Marikilical Narthi. ഏതായാലും പുതുപ്പള്ളിയിൽ ചെന്ന് കയറി കൊടുത്തതും ഏണി ആയിരിക്കുകയാണ് ആദ്യം ആരോപണങ്ങൾക്കുള്ള മറുപടി പറയൂ പിണറായി എന്ന് ജനങ്ങളുടെ ചോദ്യം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്